നമസ്കാരം കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കയർ വ്യവസായം കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിലെ ഡാറാസ്മെയിൽ ഡാറാസ്മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ തലപ്പത്തുള്ള സ്ഥാപനം കയർ ഫെഡ് കയർ ഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴ കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് കയർ ബോർഡ് കേരള സംസ്ഥാനം കയർ കോർപ്പറേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരള കയറിന്റെ മുദ്രാവാചകം കേരള കയർ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുവർണനൂൽ എന്നതാണ് കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി സ്ഥാപിച്ച സ്ഥാപനമാണ് എൻ സി ആർ എം ഐ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് എൻ സി ആർ എം ഐയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ ഇന്ത്യയിൽ നിന്നുള്ള കയറും കയറുൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് മഹിളാ കയർ യോജന കൈത്തറി വ്യവസായം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറികൾ ഉള്ള ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ള ജില്ല തിരുവനന്തപുരം ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങൾ ഉള്ള ജില്ല വയനാട് കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ഹാൻഡ്വീവ് ഹാൻഡ്വീവ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ അപെക്സ് സംഘം കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോർപ്പറേഷൻ സൊസൈറ്റി ഹാൻ കൈത്തറി വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ സർക്കാർ ജീവനക്കാരും ആഴ്ചയിൽ രണ്ട് ദിവസം കൈത്തറി വസ്ത്രം ധരിക്കണം എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേരള തനിമയ്ക്ക് കൈത്തറി കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളാണ് തിരുവനന്തപുരം ജില്ലയിൽ തനിമ കണ്ണൂർ ജില്ലയിൽ കൃതിക കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ റയോൺ ഉൽപാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഗ്വാളിയാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി ട്രാവൻകൂർ റയോൺസ് ഫാക്ടറി പെരുമ്പാവൂർ ഹാൻഡക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഏഴ് മുതലാണ് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കശുവണ്ടി വ്യവസായം കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യവസായമാണ് കശുവണ്ടി വ്യവസായം കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ച് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കാപ്പക്സ് അഥവാ കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം കേരളത്തിൽ കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ ആസ്ഥാനം കൊല്ലം കരകൗശല വ്യവസായം കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആരംഭിച്ച സ്ഥാപനമാണ് സുരഭി സ്വർണം ലോഹം കളിമണ്ണ് മരം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരകൗശല തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് കാറ്റ്കോ കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എൺപത്തി ഒന്നിൽ സ്ഥാപിതമായി കരകൗശല കലാകാരന്മാരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുന്ന സ്ഥാപനമാണ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് ഐ ടി വ്യവസായം കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്ഥാപിതമായി കേരള സ്റ്റേറ്റ് ഐ ടി മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ഇൻഫോ പാർക്ക് എറണാകുളം ജില്ലയിലെ കാക്കനാടിൽ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ ഐ ടി പാർക്ക് കുണ്ടറയിൽ സ്ഥിതി ചെയ്യുന്നു കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ പതിനാല് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കാണ് ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു ടെക്നോ പാർക്കിൻ്റെ നാലാം ഘട്ട വികസന പദ്ധതിയാണ് ടെക്നോ സിറ്റി ടൂറിസം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ചു ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിനോദസഞ്ചാര കേന്ദ്രം കേരളമാണ് ഏഷ്യയിലെ മൂന്നാമത്തെ മികച്ച ടൂറിസം ആയി smart travel ഏഷ്യ തിരഞ്ഞെടുത്തത് കേരളത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരളത്തിൽ ടൂറിസം ബോധവൽക്കരണ വർഷമായി ആചരിച്ചു കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഒൻപത് ശതമാനം ടൂറിസത്തിൻ്റെ സംഭാവനയാണ് ഇന്ത്യയിലെ ആദ്യ ഉത്തരവാദിത്വ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ച സ്ഥലമാണ് കുമരകം കേരള ടൂറിസത്തിന്റെ പരസ്യ വാചകം ഗോഡ്സോൺ കൺട്രി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരള ടൂറിസത്തിന്റെ പുതിയ പരസ്യവാചകമാണ് മൺസൂൺ ടൂറിസം ആരോഗ്യ ടൂറിസം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ പേര് കെ ടി ഡി സി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാർ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മീൻമുട്ടി മത്സ്യബന്ധനം കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പക്സ് ഫെഡറേഷനാണ് മത്സ്യ ഫെഡ് മത്സ്യ ഫെഡിന്റെ ഉൽപ്പന്നം ഫിഷ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് മത്തി ഏറ്റവുമധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും കേരളത്തിലെ വ്യവസായ ധനകാര്യ സ്ഥാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സിയുടെ ആദ്യ പേര് ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരളത്തിലെ വ്യവസായ വികസനത്തിനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സ്ഥാപനമാണ് കിൻഫ്ര കിൻഫ്രിൻഫ്രയുടെ പൂർണ്ണരൂപം കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നതാണ് കിൻഫ്രയുടെ ആസ്ഥാനം കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരളത്തിൽ ആരംഭിച്ച വ്യവസായ പ്രോത്സാഹന സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിയുടെ ആസ്ഥാനം തിരുവനന്തപുരം പതിനാല് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കിൻഫ്ര ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ വ്യാവസായിക മേഖലയിലെ വികസനങ്ങൾ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ കേരള മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടി കേരളത്തിലേക്ക് പുതിയ വ്യാവസായിക നിക്ഷേപകരെ കൊണ്ടുവരുന്ന പദ്ധതിയാണ് എമർജിംഗ് കേരള ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ പുതിയ പേര് എച്ച് എൽ എൽ ലൈഫ് കെയർ കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് സിഡ്കോ കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ല കൊല്ലം സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ല വയനാട് പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല തിരുവനന്തപുരം പൊതുമേഖലയിൽ വൻകിട ഇടത്തര വ്യവസായങ്ങൾ ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി വയനാട് ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം രണ്ടാം സ്ഥാനം തൃശൂർ ചെറുകിട വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ള ജില്ല എറണാകുളം രണ്ടാം സ്ഥാനം തൃശൂർ കേരള സ്റ്റേറ്റ് ബാബു കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് അങ്കമാലിയിൽ ആരംഭിച്ചു കേരളത്തിലെ ആദ്യത്തി പഞ്ചസാര മിൽ പമ്പ ഷുഗർ മിൽസ് നിരണം പത്തനംതിട്ട മലബാർ സിമൻസ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് മലബാർ സിമൻസ് ലിമിറ്റഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കണ്ണൂരിലുള്ള വെസ്റ്റേൺ ഇന്ത്യൻ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് കേരളത്തിലെ ആദ്യത്തെ തടിമില്ല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൃശൂരിൽ സ്ഥാപിതമായി ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടയർ നിർമ്മാണശാല പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ റയർ എത്സിന്റെ ആസ്ഥാനം ആലുവ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി റബ്ബർ കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഗവൺമെന്റ് ഏജൻസിയാണ് റബ്ബർ മാർക്ക് ഇന്ത്യയിലെ ആദ്യ കയറ്റുമതി പ്രോത്സാഹന വ്യവസായ പാർക്ക് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര അപ്പാരൽ പാർക്ക് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫോർടൈൻമെന്റ് പാർക്ക് കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ആണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ആദ്യമായി അലുമിനിയം സൾഫേറ്റ് നിർമ്മിച്ച വ്യവസായ സ്ഥാപനമാണ് എഫ് എ സി ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആലുവയിൽ എഫ്ഐ സി ടി സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എഫ്ഐ സി ടി ദേശ സാൽക്കരിക്കപ്പെട്ടത് ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ലോഹ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചത് ചവറയിലാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ